അതായത് സഞ്ജു ആനക്കൽ എന്നൊരു സംശയം ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ അഷീൽ, താങ്കളാണ് മറുപടി പറയുന്നത്. അതായത് റെസ്പിറേറ്ററി പേഷ്യൻസിന് ഈ വാക്സിൻ എടുക്കുന്നതിൻ്റെ കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതുപോലെ ഈ വൈറസ് ട്രാൻസ്മിഷൻ, ഈ ശ്വാസംമുട്ടൽ പോലെയുള്ള അസുഖങ്ങൾ ബാധിച്ച ആളുകൾക്ക് ഈ വൈറസ് ട്രാൻസ്മിഷനിൽ അവർക്ക് വല്ലാത്ത ഉത്കണ്ഠയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ എന്നാണ് ചോദിക്കുന്നത് ഡോക്ടർ അഷീൽ. റെസ്പിറേറ്ററി പ്രശ്നങ്ങളുള്ളവർക്ക് വാക്സിൻ എടുക്കാമോ എന്ന് വെച്ചാൽ വാക്സിൻ എടുക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എന്തെങ്കിലും നേരത്തെയുള്ള രോഗപ്രശ്നങ്ങൾ, അതായത് ഒന്നെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ കിഡ്നി സംബന്ധിച്ചോ അല്ലെങ്കിൽ ഹൃദയം സംബന്ധിച്ചോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനോ ഡയബറ്റീസോ എന്നുള്ളവർക്കാണ് കോവിഡ് ഗുരുതരമാവാനുള്ള സാധ്യതയും മരണമുണ്ടാവാനുള്ള സാധ്യതയും കൂടുതൽ. അതുകൊണ്ട് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടവരായിരുന്നെങ്കിലും അവർ തീർച്ചയായിട്ടും വാക്സിൻ എടുക്കണം. അതിൽ യാതൊരു സംശയവുമില്ല, വാക്സിൻ എടുക്കുന്നവർക്ക് സേഫാണ്. സേഫ് എന്ന് മാത്രമല്ല, അവർക്ക് കൂടുതൽ ആവശ്യമാണെന്നുള്ളത്. അതോട് ചേർത്ത് എന്താണ് ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. അത് രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? എൻ്റെ രണ്ടാമത്തെ ചോദ്യം, ഈ ശ്വാസം മുട്ടൽ ഒക്കെ അനുഭവപ്പെടുന്ന രോഗികളുണ്ടല്ലോ, അവരിലേക്ക് ഈ വൈറസ് ട്രാൻസ്മിഷൻ എങ്ങനെയായിരിക്കും? അവർ കൂടുതൽ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമുണ്ടോ? ഒരാശങ്കയിൽ നിന്നുള്ള ചോദ്യമാണത്. ഇല്ല, അത് പക്ഷെ അത് അങ്ങനെ ഒരു സ്റ്റഡീസ് കുറവാണ്. ഈ പറഞ്ഞ പോലെ ആസ്മയുള്ളവർക്ക്, അങ്ങനെ ചിലവർ പറയാറുണ്ട് ആസ്മയുള്ളവർക്ക് രോഗം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലെന്നല്ല. ഇങ്ങനെ ഇപ്പം ചില ആസ്മയല്ലാത്ത COPD അങ്ങനെ കുറേ കണ്ടീഷനുള്ള, അതായത് ലങ്സ് സംബന്ധിച്ച, ശ്വാസകോശ സംബന്ധിച്ച മറ്റു രോഗമുള്ളവർക്ക്, അവർക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലെന്നല്ല, ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഗുരുതരാവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് പറയുന്നത് അത് ആസ്മയിലല്ല, COPDയിലാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ ശ്രദ്ധിക്കേണ്ടത്? കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നുള്ളത്, അവർക്ക് പ്രത്യേകിച്ച് ആശങ്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ എനിക്ക് രോഗം വരാനുള്ള സാധ്യത കൂടുതലൊന്നല്ല, രോഗം വന്നു കഴിഞ്ഞാൽ മറ്റു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസും അതൊക്കെ ഉള്ളവരുള്ള പോലെ തന്നെ, കിഡ്നി സംബന്ധമായ രോഗമുള്ളവരെ പോലെ തന്നെ ഇവർക്ക് ഗുരുതരമായ സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എന്താ ശ്രദ്ധിക്കേണ്ടത്? പരമാവധി രോഗം പിടിപെടാതെ എടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക, അതാണ് ചരിശ്രമമില്ല. ഇപ്പം മാസ്ക്, അവർക്ക് മാസ്ക് ഇടുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പരമാവധി വീട്ടിനകത്ത് തന്നെ കഴിയുക, മറ്റ് രീതിയിൽ രോഗവ്യാപനം ഉണ്ടാവാനുള്ള എല്ലാ ചാൻസും ഒഴിവാക്കുക, കൂടുതൽ ജാഗ്രത പുലർത്തുക എന്ന് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അതിന് പേടിയൊന്നും ആവശ്യമില്ല, നമ്മൾ മറ്റുള്ളവർക്ക് രോഗം കിട്ടാതിരിക്കാൻ ശ്രദ്ധിക്കാമെന്ന് മാത്രമേ ഉള്ളൂ.